റോക്ക് ആൻഡ് സോൾട്ടിന്റെ മറ്റൊരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ജബലക്കരയിൽ പോകാൻ പോവുകയാണ്. ജബലക്കർ എന്ന് പറഞ്ഞാൽ മസ്കറ്റിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ ദൂരമുണ്ട്. ഓക്കെ, ജബലക്കറിന്റെ പ്രത്യേകത പറയുകയെന്ന് വെച്ചാൽ നല്ല തണുപ്പുള്ള ഒരു ഏരിയയാണ്, കൂടാതെ നല്ല ഹൈറ്റ്സിലാണ് ഈ പറഞ്ഞ സ്ഥലം. ഓക്കെ, എന്റെ കൂടെ ഇന്ന് നാസർബായി, നാസർബായിയുടെ വൈഫുണ്ട്. നമ്മൾ പുള്ളിയുടെ ഒരു ബെജറോയിലാണ് പോകുന്നത്. വേറൊന്നുമില്ല, അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പൊ അവിടെ എസ് യു വി പോലെയുള്ള വെഹിക്കിൾസ് മാത്രമേ അലോ ചെയ്യുള്ളൂ മുകളിലോട്ട് പോകാൻ. അപ്പൊ അവിടെ ചെന്നിട്ട് ഒരു ക്യാമ്പ് സെറ്റപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൺ സ്റ്റൂവും കൂടെ തന്നെ ചിക്കൻ ബാർബിക്യൂവാണ്. ഓക്കെ, നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നില്ല അവിടെ, ഇന്നലെ തിരിച്ചു വരും. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് അവിടെയുള്ള വിശേഷങ്ങൾ കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നതാണ്. ഓക്കെ, ചെന്നിട്ട് കാണാം. നസർ ഭായി, ഹായ് ദേന. ഓക്കെ, സോ ഇത് ഈ വണ്ടിയിൽ നമ്മൾ പോകാൻ പോകുന്നത്, കണ്ടല്ലേ എന്റെ എക്സോസ്റ്റ് ആയിട്ടില്ലേ. അപ്പൊ ഇത് ഒരുപാട് മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ട് പുള്ളി. പ്രത്യേകിച്ച് ഒരു ക്യാമ്പിംഗ് ടൈപ്പിലാണ് പുള്ളി ചെയ്തിരിക്കുന്നത് ഈ വണ്ടി. നമുക്ക് കാണാൻ പറ്റുമോ? പുള്ളി ഇവിടുത്തെ ടീം പെജേറോ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്, അതിനകത്തൊക്കെ മെമ്പറാണ്. നമ്മളിപ്പോ ജബലക്കറിന്റെ ദൃശ്യം മുകളിലാണ്. ഇവിടെ നാസർ ഭായ് ഉണ്ട്, നാസർ ഭായിയുടെ വൈഫാണ് ചേച്ചി. ഓക്കെ, അപ്പൊ ചേച്ചിയും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ കണ്ടില്ലേ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്, എന്തായാലും നിങ്ങക്ക് കാണാൻ പറ്റും. നല്ലൊരു ഹൈറ്റ്സിലാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയണെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല തണുപ്പാണ്. പിന്നെ കൂടാതെ തന്നെ ഇവിടെ ഉണ്ടാവുന്നത് കൂടുതൽ കൾട്ടിവേഷൻസ് കൂടുതലും പോംഗ്രനേറ്റ്, ആപ്രിക്കോട്ട് ഇങ്ങനെയുള്ള ഐറ്റംസ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജബലക്കറിന്റെ ഒരു ഹാഫ് പോർഷൻ പോലെ എത്തിയിട്ടില്ല. ഇതുപോലുള്ള ഒരുപാട് റോഡുകളുണ്ട്. ഇങ്ങനെ we are doing a barbecue today, and mutton is too he is doing. I will be doing the barbecue anyway. He has prepared everything. Andilla appo nalla thoranna oru sthalathu vannekana andilla apparthakku athri algar undu andilla avaru ee parna pole ne idole food ok undakkan vendi vannekane appo ipo items ellam porthu ok undu light ithri koranjundu nammuda kanade cheechi. नसर भाई कुछ मदद चाहिए? नहीं चाहिए आपको? आगे सामान उठाओ. अब ओके, अब हम आइटम्स ഒക്കെ എടുത്തു വെച്ചിട്ട് ദേ ഇവിടെ അങ്ങ് നേരത്താ നമുക്ക് വന്നിട്ട് തുടങ്ങാം. ഓക്കെ, നമ്മൾ ഇത്ര ലേറ്റ് ആയി പോയി മോളിൽ എത്തി കഴിഞ്ഞപ്പോ. ഓക്കെ, നസർ ഭായി ഫുൾ സെറ്റപ്പ് ആണ് ദേ. ഓക്കെ, ഫുൾ ലൈറ്റിംഗ് സെറ്റ് ചെയ്ത് തന്നെ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, നമ്മുടെ സ്റ്റൂവിന്റെ പരിപാടി തുടങ്ങാം. ഫസ്റ്റ് തന്നെ സവാള കാര്യങ്ങൾ അരിയാം. ഓക്കെ, നമുക്ക് ഇത് കഴിയുമ്പോ തന്നെ ചിക്കൻ്റെ സെറ്റപ്പ് ചെയ്യാം, ബാർബിക്യൂ ഐറ്റംസ്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് മട്ടൺ സ്റ്റൂ ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ സവാള ഇത്തിരി കൂളെടുക്കണം നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മട്ടൺ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, കൂടാതെ തന്നെ വേപ്പിൽ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് കൊണ്ടുവന്നേക്കണം. അപ്പൊ ചേച്ചി ഇവിടെ ചായ ഉണ്ടാക്കിണ്ടിരിക്കാണ്. നാസർ ഭായി അപ്പർ സൈഡിൽ ബാർബിക്യൂ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. സവാളയും അല്ലെ, വെളുത്തുള്ളി, ഇഞ്ചി മുറിച്ചിട്ടുണ്ട്, കാരറ്റ് അറിഞ്ഞിട്ടിരിക്കുന്നു നമ്മള്. ഓക്കെ ഓക്കെ, നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ.
ഒത്തിരി ആൾക്കാർ ഇപ്പോഴും വന്നിട്ടിരിക്കുന്നത് പലയിടത്തുനിന്നായിട്ട് ക്യാമ്പിങ്ങിനായിട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈറ്റ് പലയിടത്തായിട്ട്. അപ്പൊ നമ്മളുടെ കട്ടിങ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിനി സ്റ്റൂ ഉണ്ടാക്കുന്ന പരിപാടിയിലോട്ട് തുടങ്ങാറായിരുന്നു. നല്ല തണുപ്പുണ്ട് ചുറ്റുപാടും, ഒരു രക്ഷയില്ല. ഈ സെറ്റപ്പ് ഉണ്ടല്ലേ, ഇതെന്ന് പറഞ്ഞാല് കാറ്റടിക്കാതിരിക്കാൻ വേണ്ടിട്ട് വെച്ചിരുന്നേ. ഓക്കെ, ചേച്ചിയാണ് എന്റെ വീഡിയോ എടുത്തിരിക്കണം. അപ്പുറത്തെ നാസർ ഭായി ബാർബിക്യൂ ഉണ്ടാക്കണ്ട്, ആകെ എന്താ ഈ ഒരു ബാർബിക്യൂവിന്റെ മസാല. നമ്മള് ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടായിരുന്നു, ഓർമ്മ ഉണ്ടെന്നറിയില്ല നിങ്ങക്ക്. അപ്പൊ ഓർമ്മയില്ലാത്തവര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അതിന്റെ ലിങ്ക്. ഓക്കെ, ചിക്കൻ ബാർബിക്യൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ മസാല ഞാൻ ഉണ്ടാക്കിയത് സെയിം ഫിഷിന്റെ ഒരു മസാല ഉണ്ടാക്കിയത് റെഡ് മസാല. ഓക്കെ, ആ സെയിം മസാല തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നലെ മാരിനേറ്റ് ചെയ്ത് വെച്ചാണ് ഈ ചിക്കൻ. ഓക്കെ, ആ മസാല കൂട്ടില് സൺഫ്ലവർ ഓയിലാണ്. നമുക്ക് ഇത്തിരി കൂടുതൽ എടുക്കാം എണ്ണ. ഓക്കെ, ഇവിടെ നല്ല സവാള ഇത്തിരി കൂടുതലുണ്ട്. സവാള കൂടെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഓക്കെ, ഇത്ര നമ്മൾ ആഡ് ചെയ്യാമെന്ന്. സവാളയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിലോട്ട് നല്ല പട്ട, കറിയാമ്പ്, ഏലക്ക, ബേ ലീഫ്, ഇത്ര സാധനങ്ങൾ ഇടണേ നമ്മള്, കേട്ടോ. കണ്ടല്ലേ, ഇതെല്ലാം ഞാൻ പൊടിച്ചാണ്. പിന്നെ കൂടാതെ കുരുമുളകുണ്ട്. ഓക്കെ, ഇത്ര സാധനം ഇടണേ. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ വേണ്ടി, ജീരകം. ഓക്കെ, പെരുംജീരകം. ഇതിനൊപ്പം തന്നെ കുരുമുളക്, അതാണ് നമ്മുടെ മെയിൻ സാധനം കേട്ടോ. എന്താ കുരുമുളക് ഇടുക, എന്താ നന്നായിട്ട് ഇടുക, ഇളക്കി കൊടുക്ക. ഇനി ഒന്നും നോക്കണ്ട, നമ്മുടെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മട്ടൻ വേവിച്ച് വെച്ചേക്കണം. ഇങ്ങണ്ട, ഇത് ഓൾറെഡി ഞാൻ പച്ചമുളകും ഇഞ്ചിയും ഇട്ട് വേവിച്ചിട്ട് കൊണ്ടുവന്നത്. ഓക്കെ, കുക്കറിലിട്ട് അടിച്ചാർന്ന് ഒരു 6 വിസിലോളം അടിച്ചിട്ട് അത് വറ്റിച്ചിട്ട് കൊണ്ടുവന്നത്. ഓക്കെ, നമുക്ക് നേരെ അങ്ങോട്ട് കൊടുക്കാം. ഓക്കെ, നല്ല നെയ്യുണ്ട് കേട്ടോ. കറക്റ്റും ഉരുളക്കിഴങ്ങും നേരം കിട്ടുന്നേ നമ്മള്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും നമ്മള് നേരത്തെ വേവിച്ച് നോക്കരുത്, ഇങ്ങനെ അങ്ങനെ ഇടുക, നന്നൊക്കെ ഇളക്കുക. ഓക്കെ, ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് വരുന്നത്. ഇപ്പൊ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്, ഇതിലോട്ട് നമ്മള് നേരെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണേ കേട്ടോ. ഒന്നാം പാല് ചൂത് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ, അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് കശുവണ്ടി, കിസ്മിസ്. ഓക്കെ, അതൊന്ന് ചൂടാക്കിയിടാം. എന്താ നെയ്യ് ഇട്ടിട്ട് നമ്മള് നന്നിട്ട് ഉരുക്കിയിട്ട് നേരെ എന്താ കശുവണ്ടി, കിസ്മിസ്. നമ്മള് കശുവണ്ടി, മുന്തിരി. ഓക്കെ, നമ്മള് അത്ര ചേർക്കാൻ പറഞ്ഞ നമ്മുടെ അടിപൊളി സൂപ്പർ. ഇനി ചെറിയൊരു ഫ്ലെയിമിൽ നമുക്ക് വെച്ചുകൊടുക്കുക. ഓക്കെ, അധികം വേണ്ട, ചെറിയൊരു ഫ്ലെയിമിൽ. നമുക്ക് ലാസ്റ്റ് ആയിട്ട് ചേർക്കേണ്ടത് ഇനി മല്ലിയിലയാണ്. ഓക്കെ, ഇതിങ്ങനെ ഇരിക്കട്ടെ, ചേരാം ഫ്ലെയിമിൽ.
ചേർത്തിട്ട് മല്ലിയില ഇടാം. ഓക്കെ, ഗാർണിഷിങ്ങിനായിട്ട്. ഗാർണിഷിങ്ങും പിന്നെ സിമ്പിൾ ഫ്ലേവറിനും കൂടി കിട്ടണം. ഓക്കെ, എന്നിട്ട് ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. കണ്ടോ, അടിപൊളി. കണ്ടോ, ഓക്കെ. അപ്പം നമ്മളൊരു സൈഡിൽ ബാർബിക്യൂം റെഡി ആയിട്ടുണ്ട്. നേരെ നമുക്കിത് വിളമ്പിയിട്ട് ഇതിൻ്റെ ഒപ്പം ബ്രെഡ് ഉണ്ട്, ചപ്പാത്തി ഉണ്ട്. ഓക്കെ, ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുഡ്. കണ്ട കസരൊക്കെ ഇട്ട് ജോ ബനാനേക്കാണ്. ചേച്ചി അപ്പത്തോ കേസിത്താ, ചേച്ചി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത്. ചേച്ചി എന്നെ ബഹുത് ഹെൽപ്പ് ചെയ്യാ, വീഡിയോ ലൈനെ കെ ലിയേ ഓർ സാത് മേ യേ ബനാനേ കെ ലിയേ ഭീ. ഓക്കെ, അഭി ഹം ടേസ്റ്റ് കരേഗാ കി സനൻ നേ കൈസാ ബനായാ, കൈസാ കുക്ക് കിയാ. അണ്ട അപ്പോൾ നമ്മള് ഇൻട്രോ കേ അച്ഛാ കുക്ക് കിയാ ഹോഗാ, ടേസ്റ്റി ലഗ് ഗയാ കുക്കിംഗ് വൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. കണ്ടോ നമ്മുടെ ഇരിക്കുന്ന മട്ടൻ. ഓക്കെ, അവിടെയാണ് നമ്മളുടെ ചിക്കൻ റെഡി. അപ്പൊ അതും കൂടെ ഇട്ടോളൂ. ശരി, പ്ലേസ് കഴിച്ചു നോക്കാല്ലോ. അപ്പൊ എങ്ങനെ ഉണ്ടാവുന്ന നോക്കാം. കാക്ക ഇതൊക്കെ കേസ് ചെയ്യാൻ. ഓക്കെ, ഓക്കെ. ഞാൻ ഉണ്ടല്ലേ, ബ്രെഡും ചപ്പാത്തി എടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ തന്നെ നമ്മുടെ സ്റ്റൂ ഉണ്ട്. സ്റ്റൂ എടുത്തു നോക്കാം. ഓക്കെ, സ്റ്റൂ എടുത്ത് തന്നെ. കൂടാതെ തന്നെ നമ്മുടെ ബാർബിക്യൂ പൊടി. നമുക്ക് നോക്കാം, കഴിച്ചു നോക്കാം. ഓക്കെ, അടിപൊളി. അപ്പൊ എങ്ങനെയാണ് മട്ടൻ സ്റ്റൂ ഉണ്ടാക്കണ എന്നുള്ളത്, കൂടെ തന്നെ ബാർബിക്യൂ. ഓക്കെ, അപ്പൊ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ചാനല് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കൂടെ തന്നെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. കണ്ടില്ല, അപ്പൊ നാസർ ഭായിക്കും ചേച്ചിക്കും സ്പെഷ്യൽ താങ്ക്സ്. അപ്പൊ നമ്മൾ ഇനി ഇതുപോലത്തെ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യും. ഈ ഒരു സമയത്തല്ല, ഇച്ചിരി കൂടി മുന്നേട്ട്. നമുക്ക് ഇന്നത്തെ ഞാൻ പറഞ്ഞ സിറ്റുവേഷൻ ഇത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ടിട്ടാണ് ഇത്രയും ലേറ്റ് ആയത്. ഇനിയിപ്പോ നമ്മൾ രാവിലെ വന്നിട്ടായിരിക്കും ക്യാമ്പ് സെറ്റപ്പ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വീഡിയോയും വിശേഷങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. അപ്പൊ നമ്മളുടെ ഈ ഒരു ഡിഷ് നിങ്ങൾ പരീക്ഷിച്ചിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്കപ്പോ ഇന്നത്തേക്ക് എന്താ നമ്മളുടെ ബ്രെഡും മട്ടൻ സ്റ്റൂ കൂടെ തന്നെ ബാർബിക്യൂ ചിക്കൻ. ഓക്കെ.